ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രമാത്രം ആളുകൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതെല്ലാം യഥാർത്ഥത്തിൽ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, വശീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം ഓയിലിനെ പറ്റിയും സ്വന്തം ഭർത്താക്കന്മാർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി ഭാര്യമാർ ചെയ്യുന്ന മറ്റൊരു വശീകരണത്തെ പറ്റിയും. അപ്പോഴൊരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വശീകരണം ഒരു തരം ആഭിചാര കർമ്മമാണ് വശീകരണം. അത് ചിലർക്ക് വിശ്വാസമാണെങ്കിൽ മറ്റു ചിലർക്ക് അതൊരു അന്ധവിശ്വാസമാണ്. പലരും പലരെയും വശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ മലേഷ്യൻ ജനങ്ങൾ ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ടുനടക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അവരുടെ ഇടയിൽ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം വസ്തുവാണ് മിന്യാക് ടാഗു എന്നറിയപ്പെടുന്ന ഒരു തരം ഓയിൽ. എന്താണ് മിന്യാക് ടാഗു? മിന്യാക് ടാഗു എന്നതിന്റെ അർത്ഥം മിന്യാക് എന്നാൽ മലേഷ്യൻ ഭാഷയിൽ, അതായത് മലയ ഭാഷയിൽ ഓയിൽ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ടാഗു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചിൻഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് ടാഗു എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനെ നമുക്ക് ചിൻ ഓയിൽ എന്ന് വിളിക്കാം. ഈ ഒരു ഓയിൽ മനുഷ്യന്റെ താടിയിലെ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചിൻ ഓയിൽ എന്ന് വിളിക്കാൻ കാരണം. പ്രത്യേകമായും ഇല്ലീഗലായും എടുക്കുന്ന ഈ ഒരു എണ്ണ ചില മന്ത്രങ്ങളും മറ്റ് പൂജകളും ചെയ്തതിന് ശേഷം ഒരു ചെറിയ കുപ്പിയിൽ സൂക്ഷിക്കുന്നു. ഇത്തരം ഓയിലുകൾ ആളുകളെ വശീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. ഈ ഒരു ചിൻ ഓയിൽ ഉപയോഗിച്ച് ആർക്കും ആരെയും വശീകരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു കാലത്ത് മിക്കവരും ചെയ്യാൻ തോന്നിയ കാര്യങ്ങളാണ് വശീകരണം. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്ന് വിചാരിക്കും. അയാളുടെ പ്രണയം അവളോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഒന്നും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ഇല്ലെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ചിൻ ഓയിൽ ഉപയോഗിച്ച് അവളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അതും അവൾ അറിയാതെ പുരട്ടി ഒരു പ്രത്യേക മന്ത്രമൊക്കെ ചൊല്ലിയാൽ പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഭയങ്കര പ്രണയമായിരിക്കും ഉണ്ടാവുക. ഇനി ഇത്തരത്തിലാണ് ഒരു പെൺകുട്ടിയെ നിങ്ങൾ വശീകരിച്ചെന്ന് അവളുടെ കുടുംബത്തിൽ ആരെങ്കിലും അറിയുകയാണെങ്കിൽ മറ്റൊരു മന്ത്രത്തിലൂടെ ആ ഒരു പെൺകുട്ടിയെ വശീകരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനു മുമ്പേ ഉണ്ടായിരുന്നു, അതായത് വശീകരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ആ ഒരു പെൺകുട്ടിക്ക് ഓർമ്മ കാണില്ല എന്നതാണ് വേറൊരു കാര്യം. ഈ ഒരു ചിൻ ഓയിൽ പുരട്ടി ഒരു പ്രത്യേകതരം മന്ത്രം ചൊല്ലിയാൽ ഒരു സ്പിരിറ്റിന്റെ കൺട്രോളിലാകും പിന്നീട് ആ ഒരു വ്യക്തി, പിന്നെ ആ ഒരു സ്പിരിറ്റാകും അയാളെ നിയന്ത്രിക്കുക. ഈ ഒരു ഓയിൽ ഉണ്ടാകുന്നത് ബോമോ, അതായത് മലേഷ്യൻ ഭാഷയിൽ പറഞ്ഞാൽ ബോമോ, മലയാളത്തിൽ മന്ത്രവാദി എന്നാണ്, മന്ത്രവാദിയാണ് ബോമോ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അവരാണിത് ഉണ്ടാക്കുന്നത്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഏജന്റുമാർ മുഖേന മോർച്ചറിയിൽ വരുന്ന പുതിയ ഡെഡ് ബോഡികളുടെ ചിൻഭാഗത്ത്, അതായത് താടിയലിൻ്റെ ഭാഗത്ത് ചൂടാക്കുമ്പോൾ അവിടെ നിന്നും ചൂടാകുന്ന ഭാഗത്തു നിന്നും ഒരു ഓയിൽ വരും. അത്തരം ഓയിൽ ഒരു ചെറിയ കുപ്പിയിൽ സൂക്ഷിക്കും. ഇതിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് പ്രസവിച്ച ഉടനെ മരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന ഓയിൽ എന്നാണ് വിശ്വാസം. ഇതെല്ലാം നടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. പിന്നീട് ചില ആഭിചാര ക്രിയകളൊക്കെ ചെയ്ത് നിർമ്മിച്ചെടുക്കുന്നതാണ് ഈ ഒരു ചിൻ ഓയിൽ. ഇങ്ങനെ ചെയ്യുന്നത് ആ മരിച്ചുപോയ ആളുടെ ഫാമിലിക്ക് പോലും അറിയില്ല എന്നതാണ് സത്യം. ഇതെല്ലാം ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് സത്യവും. അതുകൊണ്ട് തന്നെ ഇത്തരം ഓയിലുകൾ ഓൺലൈൻ വഴി വിൽക്കപ്പെടുന്നുമുണ്ട്. അതുപോലെ തന്നെ മലേഷ്യയിൽ ഒരാൾക്ക് 4 സ്ത്രീകളെ വരെ വിവാഹം കഴിക്കാം, അതും സ്വന്തം ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ, അതായത് ആദ്യ ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ വിവാഹം കഴിക്കുന്ന ആൾ 4 ഭാര്യമാരെയും തുല്യമായി നോക്കുകയും വേണം. അതായത് ഒന്നാം ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടെങ്കിൽ അതേ വിലയ്ക്ക് അതുപോലൊരു വീട് മറ്റുള്ള ഭാര്യമാർക്ക് കൊടുക്കണമെന്നർത്ഥം. ചുരുക്കത്തിൽ ചിലവുകൾ കൂടുതലാണ്, എന്നിട്ടും സമ്പന്നരായ വ്യക്തികൾ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കുന്നുമുണ്ട്. ഇനി പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക, കാരണം അറപ്പുളവാക്കുന്ന തരത്തിലുള്ള പൂജകളാണ്, അതും ഇത്തരത്തിലൊക്കെ ചെയ്യുമോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന തരത്തിലുള്ള പൂജകളാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വ്യക്തികൾ മാത്രം കേൾക്കുക. അത്യാവശ്യം സാമ്പത്തികമായി മുന്നിലുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീ അതും ചിൻ ഓയിൽ ഉപയോഗിച്ച് വശീകരിച്ചാൽ പിന്നീട് ഒരു രണ്ടാം വിവാഹം കഴിക്കാതിരിക്കാനും മറ്റൊരു സ്ത്രീയുമായി കോണ്ടാക്ട് ഉണ്ടാവാതിരിക്കാനും വേണ്ടി ആദ്യ ഭാര്യ ചെയ്യുന്ന ചില ആഭിചാര കർമ്മങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു പൂജയും ബോമയാണ് ചെയ്യുന്നത്. ഈ ഒരു പൂജ ചെയ്ത ശേഷം ഒരു ചെറുനാരങ്ങയും പൂക്കളും അവരുടെ കയ്യിൽ കൊടുക്കും. മാത്രമല്ല രഹസ്യമായ ഒരു കാര്യം ചെയ്യാനും പറയും, അതും അവർ പറയുന്ന ഒരു പ്രത്യേക ദിവസത്തും സമയത്തും. ആ ഒരു ദിവസം ഏതാണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും മെൻസസ് അല്ലെങ്കിൽ പീരീഡ് ആ ഒരു സമയത്താണ് ഈ ഒരു പൂജ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോമ പറഞ്ഞ പ്രകാരം പീരീഡ് ആയ ആ ഒരു ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ നേരത്തെ കൊടുത്ത ആ ഒരു ചെറുനാരങ്ങയും ആ ഒരു പൂവും ഇട്ട് വയ്ക്കണം. അതേസമയം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് അരിയെടുത്ത് നമ്മൾ ചോറ് വെക്കില്ലേ, അതേപോലെ ചോറ് വെക്കുകയാണ്. അങ്ങനെ കുളിച്ചു വന്ന ശേഷം ആ ഒരു വെന്ത് കഴിഞ്ഞ ചോറിൻ്റെ മുന്നിൽ അവർ രണ്ട് കാലും വിരിച്ചു വെക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചോറിൽ നിന്നും വരുന്ന നീരാവി ശരീരത്തിൽ തട്ടി വിയർക്കും. അതുപോലെ തന്നെ പീരീഡ് സമയത്ത് ബ്ലീഡാകും. ആ ഒരു ബ്ലീഡാകുന്ന രക്തം താഴെ വെച്ചിരിക്കുന്ന ആ റൈസിൽ വീഴുകയും ചെയ്യും. അങ്ങനെ രക്തം വീണ ആ ഒരു റൈസ് എടുത്ത് ഭർത്താവ് പറയാതെ അവർക്ക് കൊടുത്ത് ചില മന്ത്രങ്ങളും ചൊല്ലിയാൽ
പിന്നീട് ഭാര്യയുടെ ഒരു അടിമയാവും ഭർത്താവും. ഒരു കാര്യവും ചെയ്യില്ല എന്നാണ് വിശ്വാസം. ഓരോ നാടുകളിലും ഓരോ തരത്തിലാണ് വശീകരണം നടക്കുന്നത്. കേരളത്തിലുണ്ട് വശീകരണ പൂജകളൊക്കെ, പക്ഷെ അതൊക്കെ ഓരോന്നും ഓരോ രീതിയിലാണെന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട, പിന്നെ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. ബൈ.